കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് ശിങ്കാരി കളിയാടാമച്ചാനേ മാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് ചിങ്കാരി കളിയാടാമച്ചാനേ കളയാനാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം കേരളം എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥലം, ഒരുപക്ഷെ ഏറെ ബഹുമാനിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തെക്കുറിച്ച് നമുക്കേറെ അഭിമാനിക്കാനുണ്ട്. ഇന്ന് ഒരുപക്ഷെ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓണക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ക്രിസ്തുമസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികളാണ് ഇവിടെ നടക്കുന്ന പോലെ. ഏറ്റവും കൂടുതൽ ഇന്ന് വിദേശത്താണ് ഓണാഘോഷിക്കുന്നത്. ഓണം ഒരുപക്ഷെ സെപ്റ്റംബറിലാണെങ്കിലും ഒരു ആറു മാസം കഴിഞ്ഞും പല രാജ്യങ്ങളിലും പോയിട്ട് ഞങ്ങൾ ഓണാഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ഓണം എന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം ഒരു സദ്യ, ഒരെണ്ണം പപ്പടം പഴയ പായസം കൂട്ടിയൊരു നല്ല സദ്യ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാടൻ കലാരൂപങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞിരുന്നു പണ്ട്. ഇന്നെല്ലാ നാടൻ കലാരൂപങ്ങളും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം
പണ്ട് ഓണക്കാലമായാൽ കൈക്കുട്ടികളിയായിരുന്നു, ഇന്നത് പോയി കൈവെട്ടിക്കളിയായി, കുമ്മിഴി പോയി കുനിച്ചു നിർത്തി കൂമ്പിലിടിയായി, വള്ളംകളി പോയി വെള്ളംകളിയായി, ആർപ്പോ ഇറോ എന്ന് കേൾക്കുന്നില്ല, ആർപ്പോ എന്നെ വിടറോ എന്നാണ് കേൾക്കുന്നത്. തുമ്പിതുള്ളിലില്ല, തുമ്പിതുള്ളിലുണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയുന്നത് തുമ്പി ഒന്നും തുള്ളാറില്ല, ഒരു 9 മണിയായി ഞാൻ അപ്പുറത്തെ വീട്ടിലെ തമ്പിയാണ് തുള്ളുന്നതാണ് പറയുന്നത്. തമ്പി ഇന്ന് തുള്ളുന്നില്ല, കാരണം ആവറേജും ബീവറേജും പോയിരുന്നു, ബീവറേജ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ബാറില്ല, ബാർ 2-ാമതും തുറക്കുന്നു അടയ്ക്കുന്നു, അടയ്ക്കലും തുറക്കലും നടക്കുമ്പോൾ എന്നറിയാം ഓട്ടത്തിൻ്റെ നാടാണ് ഇന്ന് കേരളം. സ്വർണം വിൽക്കാൻ വേണ്ടി ഒരാളോടി, റൺ ബോബി റൺ. സ്വർണം മേടിക്കാനായിരുന്നു നാട്ടുകാർ ഓടിയിരുന്നത്, ഇന്ന് സ്വർണം വിൽക്കാനാണ്. അതിനിടയിൽ നമുക്കറിയാം സോളാർ എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി ഓടുന്നു, രമേശ് എന്ന് കേൾക്കുമ്പോൾ തന്നയ്ക്ക് വിളിച്ച് പി സി ജോർജ് ഓടുന്നു. ഇതൊന്നും കൂടാതെ നമുക്കറിയാം സരിത എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ മന്ത്രിമാർ മുഴുവൻ ഓടുന്നു. കാലത്ത് പ്രഷറും ഷുഗറും കുറയ്ക്കാൻ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓട്ടത്തിനിടയിൽ നമുക്കറിയാം ടി വി എങ്ങാനും ഓൺ ചെയ്ത 8 മണിക്ക് ഏഷ്യനെറ്റിൽ കോടീശ്വരം പരിപാടിയിൽ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഓട്ടമാണ് മൊത്തം, ഇപ്പോൾ എല്ലാ മന്ത്രിമാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വാട്സപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ സരിത നായർ ഓടുന്നു. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഓട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ഒന്നിനും നേരമില്ല, ചിരിക്കാനോ സന്തോഷിക്കാനോ സംസാരിക്കാനോ നേരമില്ലാത്ത നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന നിമിഷങ്ങൾ നമുക്ക് ചിരിക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയട്ടെ എന്നാണ്. അങ്ങനെ പോകുന്നു നമ്മുടെ കാലഘട്ടം. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടി വിയെ ആശ്രയിച്ചിരിക്കുന്നത്. ഏറെ ഇന്ന് സീരിയലുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇന്ന് ഞാൻ താമസിച്ച വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ സീരിയലാണെന്നാണ് പറയുന്നത്. കുങ്കുമപ്പൂവാണ് അവിടുത്തെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വിളിക്കുന്ന പണ്ടൊക്കെ പറയുക, ഇന്നത് കഴിച്ചിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുടുംബം വെളുത്തു അല്ലേ. കറുത്ത പെണ്ണെന്ന് പറഞ്ഞൊരു സീരിയൽ, സീരിയൽ കണ്ടാൽ അറിയാം നമുക്ക് കറുത്താണോ വെളുത്താണോ. അങ്ങനെ പോവുകയാണ് സീരിയലുകളുടെ കാലഘട്ടത്തിന്. ശാപമോക്ഷം കിട്ടിയതാണ് റിയാലിറ്റി ഷോ, ഇത്തരം ഗായകരെ വളർത്തിയെടുക്കുന്ന റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോയിൽ ഏറ്റവും നമ്മൾ കൂടുതൽ കണ്ടത് ഒരുപക്ഷെ ഇന്നും മനസ്സിലോർക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടിയാണ്. ഇതിനിടയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്നും മുന്നിൽ വരുന്നവരെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രഞ്ജിനി ഹരിദാസിനെയാണ് മറക്കാൻ കഴിയാതിരിക്കുന്നത് അല്ലേ. നല്ല അവതാരിക, നല്ല അവതരണം. പക്ഷേ ഒറ്റൊരു കാര്യമുള്ളൂ, ഇംഗ്ലീഷ് എപ്പോഴും നല്ലതാണ്. ഇംഗ്ലീഷും മലയാളവും അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മലയാളികൾക്ക് എന്തോ ഒരു അരാജകം തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ട നല്ല ഈ ആങ്കറിൻ്റെ ഒരു ഷോ ഞാൻ കണ്ടത് ഇങ്ങനെയായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ 55-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പച്ചഞ്ചി എന്ന് പറഞ്ഞിട്ട ചിക്ക് സ്വാഗതം ചെയ്യാൻ ശ്രീയട്ടീതി. ഞാനൊക്കെ 2 ജഡ്ജും കൂടി ഇനി കുട്ടി എവിടെ തട്ടും, തട്ടാൻ സ്ഥലമില്ലെന്ന് ശരീരത്തിൽ. ഇപ്പോൾ വരുന്ന കണ്ടസ്റ്റൻ്റെ പുറത്ത് തട്ടി സമാധാനിക്കുക കുട്ടി. കുട്ടി നമുക്ക് കുട്ടികളെ നമുക്കറിയാം പാട്ടിന് വേണ്ടിയാണ് പാടാൻ പോകുന്നത്. കുട്ടി ഫ്ലാറ്റിന് വേണ്ടി പാടാൻ പോകുന്നു. കുട്ടി ഫ്ലാറ്റാകുന്നു, അച്ഛൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, അമ്മാച്ചനെ കെട്ടിപ്പിടിക്കുന്നു, യാതൊരു ബന്ധുവില്ലാത്ത അയലോകത്ത് ചേട്ടൻ അയലോകത്തെ ജിയുമായി കെട്ടിപ്പിടിക്കുന്നു, വാരിപ്പുണരുന്നു, പൊട്ടിക്കരകയാണ്, എന്തിനെന്ന് ഏതിനെന്നുമില്ല. അങ്ങനെ പോവുകയാണ്. നല്ല അവതാരകരെ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയില്ല. നല്ല അവതാരകരെന്ന് പറയുമ്പോൾ കണ്ണാടി ഗോപകുമാർ കണ്ണാടി എന്ന പരിപാടി ഏഷ്യാനെറ്റിൽ ചെയ്യുന്നു, വളരെ നല്ല ശബ്ദത്തിൽ വളരെ നല്ല രീതിയിൽ. എങ്ങനെയായിരുന്നു കണ്ണാടി? കണ്ണാടി പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടി പരിപാടിയുടെ ഈ ലേഖം കയറി ചെല്ലുന്നത് ആട്ടപ്പാടിയിലേക്കാണ്. എന്തായാലും കൂടുതൽ കൂടുതൽ വിശകലനത്തിലേക്ക് കടക്കുകയാണ്. സുലൈമാൻ അബുദാബിയിൽ നിന്ന് 2 ചാക്ക് പഞ്ചസാര കണ്ണാടിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കാശ് തന്ന് സഹായിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് 2 സുഹൃത്തുക്കൾ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത 2 പേർ നമുക്ക് 10,000 രൂപ വെച്ച് തന്നിട്ടുണ്ട്. ഒന്ന് ബാബു, പിന്നെ ഷിബു. അങ്ങനെ കണ്ണാടി. ഇതിനിടയിലാണ് പരസ്യങ്ങൾ. പരസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പരസ്യം, ഒരുപാട് പരസ്യങ്ങളുണ്ടെങ്കിലും ഇന്ന് വ്യക്തികളെ കാണാതെ ശബ്ദത്തിലൂടെ മാത്രം നമുക്കറിയാം. ആ പരസ്യത്തിൻ്റെ 2-ാം ഭാഗം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മിമിക്രി വേദികളിൽ കണ്ടുകൊണ്ടിരുന്ന പരസ്യം, ആ കേന്ദ്ര ഗവൺമെൻറ് പരസ്യം ഇതായിരുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഈ ശബ്ദം, ഈ ശബ്ദത്തിലൂടെ ഈ പരസ്യം മാറി. ഇപ്പോൾ നമ്മുടെ ടി വിയിലൂടെ വരുന്ന വേറൊരു ശബ്ദത്തിൽ, ഈ ശബ്ദത്തിൽ വരുന്ന വേറൊരു പരസ്യം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ഒരു സ്ഥലത്ത് ചാരം, മറ്റൊരു സ്ഥലത്ത് പുക. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില, 12 രൂപ 50 പൈസ എന്ന് പറയുന്ന അല്ലേ. ആരും കാണാം ഈ ശബ്ദങ്ങളൊക്കെ നന്നാവുന്നെങ്കിൽ വലിയ ഒന്ന് കൈയടിച്ചാൽ നല്ല രസമാണ് കേൾക്കാനായിട്ട്. കാരണം ഇത് അംഗീകാരത്തിൻ്റെ ഒരു വേദിയാണ്.
നിങ്ങൾ നന്നാവുന്നെങ്കിൽ അംഗീകരിക്കുന്നത് കൈയടിയിലൂടെയാണ്. നിങ്ങൾ അംഗീകരിക്കുന്നതെന്ന് തോന്നിയാലേ എനിക്കിവിടെ കുറച്ച് നേരം കൂടി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ പറയാനോ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളതിനെ ഏത് രീതിയിലാണോ പ്രതികരിക്കുന്നത് ആ രീതിയിൽ പ്രതികരിച്ചാൽ എനിക്കറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ. അതുകൊണ്ടാണ് നിങ്ങൾ നന്നാവുന്നെങ്കിൽ തീർച്ചയായിട്ടും കൈയടിക്കുക. കൈയടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ എനർജി കുറച്ചും കൂടി വർദ്ധിക്കും. താങ്ക് യു. വെൽ, അങ്ങനെ നമുക്കറിയാം ഇന്ന് ഞാൻ നേരത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നല്ല അവതാരകരെക്കുറിച്ച് പറഞ്ഞു, നല്ല കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ പിന്നീട് എടുത്ത് പറയേണ്ടുന്നത് എന്തൊക്കെയാണെങ്കിലും മിമിക്രി എന്ന് പറഞ്ഞാൽ അനുകരണത്തിൻ്റെ കലയാണ്. സിനിമാ നടന്മാരുടെ ശബ്ദം കേൾക്കണം, പറയണം. എന്നാൽ നമുക്കറിയാം അതുപോലെ തന്നെ പ്രമുഖരായ വ്യക്തികൾ ഒരുപാടാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള പരിപാടികളിലൂടെ അല്ലെങ്കിൽ ടി വി ന്യൂസുകളിലൂടെ നമ്മൾ കാണുന്ന പരിപാടി തീർച്ചയായിട്ടും മന്ത്രിമാരുടെ ശബ്ദങ്ങളും മന്ത്രിമാരുടെ രൂപഭാവങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിമാരുടെ ശബ്ദങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മൾ വേദികളിൽ കാണുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ്റെയോ ആണ്. ഇന്ന് കൂടുതൽ വേദികളിൽ കാണാത്ത ഒന്ന് രണ്ട് ശബ്ദങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം മൂക്കിപ്പിടി വലിച്ചു പോലെ സംസാരിക്കുന്ന ഒരു മന്ത്രിയുണ്ട്, പാലാക്കാരനാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പേര് പറയുന്നില്ല, നന്നാവുന്നെങ്കിൽ നിങ്ങൾ കൈയടിച്ച് അതിനെ പറയണം കേട്ടോ. ഗവൺമെൻറ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കാരുണ്യ ഭാഗ്യക്കുറി എടുക്കുക, കേരളത്തെ രക്ഷിക്കുക. ഞാൻ കോടി മേടിച്ചിട്ടില്ല, ഞാൻ ആകെ ഒരു കോടിയെ മേടിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വിഷുവിന് ഒരു കോടി മേടിച്ചിട്ടുണ്ട്. ഈ വിഷു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ അറിയത്ത് പോലുമില്ല. കാരുണ്യ ഭാഗ്യക്കുറി എടുക്കുക എന്ന് പറയുന്ന ഒരു മന്ത്രി. പിന്നെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഏറെ ഇന്ന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ മാറി മറിഞ്ഞു പോകുന്നു. അദ്ദേഹം പറയുന്നു, വളരെ വ്യക്തമായി പറഞ്ഞാൽ ഈ ആന്റണി പറയുന്നു, സുഹൃത്തേ, ഈ കേരളത്തിൽ ഉമ്മൻ ചണ്ടി വരിച്ചിട്ട് ഇവിടെ എന്തുണ്ടായടോ. എനിക്ക് പറയാനുള്ളത് എല്ലാം എൻ്റെ മനസ്സ് കുറച്ച് ഓപ്പൺ ആണ്, തുറന്ന പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓപ്പൺ കണ്ണൻ സ്റ്റൈൽ, ഓപ്പൺ കണ്ണൻ സ്റ്റൈൽ, കന കുന പിന ജോസ് തെറ്റയിൽ ലോഡ്ജ് മുറിയിൽ സെക്സി ലേഡി, ഓപ്പൺ കണ്ണൻ സ്റ്റൈൽ. ഗവൺമെന്റ് ഉറങ്ങിപ്പോവ, എന്നെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഒന്നും മറ്റൊന്നും സംഭവിക്കില്ല, ഇവിടെ ഒന്നും ഒക്കത്തില്ല. എനിക്കിപ്പോൾ പാടാനുള്ളത് തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ എൻ്റെ ജീവിതം തുന്തനാനേന. നമുക്ക് ഒരു കേരളത്തിലെ പ്രഗത്ഭനായ ഒരാൾ ഇന്ന് കേന്ദ്രത്തിലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും പ്രമുഖനായിരുന്നു, പ്രധാനമന്ത്രിയുടെ വലതുവശത്തിരിക്കാൻ ആകെ യോഗ്യനായ ഒരാൾ, ചേർത്തലക്കാരൻ. അദ്ദേഹം മലയാളം പറയുന്ന പോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളം സംസാരിക്കാൻ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നോട്ടെ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഈ പറയുമ്പോൾ അറിയാലോ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, ഭയങ്കര സ്ട്രെസ്സാണ്. ഇങ്ങനെയാണ് ഇദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നെങ്കിലോ, പാകിസ്ഥാൻ ഇസ് ഫയറിംഗ്, ഇന്ത്യ ഇസ് ഡിഫൻഡിങ്, അൺഫോർച്ചുനേറ്റ്ലി പാകിസ്ഥാൻ എഗിൻ starting the fighting, India is fighting and defending. I'm not like this, I'm not like this. ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഒരു മന്ത്രിയാണ്.
അല്ലേ? അച്ഛൻ്റെ മകനെ നമുക്കറിയാം. അച്ഛനെ ഞാൻ ഇവരൊന്നും പേര് പറയുന്നില്ല. അച്ഛനെ നമുക്കറിയാം. എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ച് വികസനമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനെ ഇന്ന് ആർക്കും അറിയാത്തതില്ല. കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നെ എൻ്റെ അച്ഛനെയും കൂടി ഒതുക്കാമെന്ന് അവർ നോക്കണ്ട, നടക്കില്ല. ആനപ്പുറത്തിരുന്നിട്ടുള്ളവർക്ക് അറിയാം അത് തഴമ്പുണ്ടാവും. എന്നും അവിടെ ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട ആരും. ഈ ശബ്ദത്തോട് സാദൃശ്യമുള്ള വേറൊരു മന്ത്രിയുണ്ട്. ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഏറെ ശ്രദ്ധേയനായത്. പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, ഈ ഐസ്ക്രീം ഞാൻ കഴിച്ചു എന്നുള്ളത് നേരെ തന്നെയാ. 6 വർഷം കഴിഞ്ഞിട്ടാണോ ഐസ്ക്രീം കഴിച്ചാൽ കുട്ടികളുണ്ടാവും പറയണത്? ഇതെന്താ വെള്ളരിക്കപ്പെട്ട, അന്വേഷണ കമ്മീഷൻ വരട്ടടോ. പിന്നെ രാഷ്ട്രീയ ഭേദമന്യെ നമുക്ക് മറക്കാൻ കഴിയാത്ത കൊമേഡിയനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഓൻ്റെ പാർട്ടിക്കാരനാണ് കേട്ടാ, റൈറ്റ്. ആ അങ്ങനെ പറയുന്ന മന്ത്രി. ഇനി പ്രധാനമന്ത്രിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, അനുസരണയുള്ള ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഏറ്റവും കൂടുതൽ അനുസരണ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയായിരുന്നു. എങ്ങനെയാണ് ഇതിലേ വരാൻ പറഞ്ഞത്? ഇതിലേ വരൂ. ഇങ്ങനെയാ ശബ്ദം. ഇതിൻ്റെ മുൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. നടപ്പിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യം വേദിയിലേക്ക് ആ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം വന്നിരുന്ന എങ്ങനെയായിരുന്നു? മുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ നടപ്പ് മാറി. പാകിസ്ഥാൻ കാ മുഖ്യഭരണാധികാരിയും പാകിസ്ഥാൻ കാ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ കഹാ. അങ്ങനെ പറയുന്ന മന്ത്രി അല്ലേ. അങ്ങനെ മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും ഒരുപാടുണ്ട്. ഇനിയും കുറച്ച് ഗാനങ്ങൾക്ക് ശേഷം തിരിച്ചു വരാം. ഒരുപാട് സന്തോഷം. താങ്ക് യു. சற்று தொலைவிலே அவள் முகம் பார்த்தேன், அங்கே தொலைந்தவன் நானே. அவளை விட்ட பொய்கள் நடுநடுவே கொஞ்சம் மிழிகள் இதழுரம் செறிப்போடே கேட்டுக்கொண்டேன் நின்றேன். அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வில் சர்க்கரை நிமிடம். தீர்க்கும் விசையை அவளிடம் கண்டேனே, கண்டேனே, கண்டேனே. ஒரு மாலை இளவெயில் நேரம் அழகான இளையுதிர்காலம், சற்று தொலைவிலை அவள் முகம் பார்த்தேன், அங்கே தொலைந்தவன் நானே. சற்று தொலைவிலை அவள் முகம் பார்த்தேன், அங்கே தொலைந்தவன் நானே. കഴിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ എല്ലാവർക്കും ഒന്ന് കൈയടിച്ചൂടെ. கூச்சம் கொன்ற தென்றனாய் இவளாயுகின்ற வென்றனாய் ஓரக்கேற்ற அழகாய் என்னை மாற்றிக்கொண்டு
கொண்டேனே ஒரு மாலையில வெயில் நேரம் அழகான இளையுதிர் காலம் சற்று தொலைவிலே அவன் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே பார்த்தாரே தடு மாறி போனேனே சற்று தொலைவிலை அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலை அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே அவளை விட்ட பொய்கள் நடு நடுவே கொஞ்சம் இதழுடன் சிரிப்புடி கேட்டுக்கொண்டே நின்று அவள் நின்று பேசுமருதருடன் என் வாழ்வு சர்க்கரை நிமிடம்